തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സന്ദർശനം അങ്ങേയറ്റത്തെ അർത്ഥവത്തായ സന്ദർശനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത് എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ അവലോകനവും നടത്തിയാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നത്. ഈ ഇപ്പോൾ നമ്മൾ ഈ ആകാശ ദൃശ്യത്തിൽ കാണാം, അദ്ദേഹം നേരെ ഇവിടെ നിന്ന് പറന്ന് ഉയർന്നു കഴിഞ്ഞു, ഒരു തൊട്ട് പിന്നാലെ രണ്ടാമത്തെ ഹെലികോപ്റ്ററും പറക്കും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്ദർശനം അങ്ങേയറ്റത്തെ ഊർജം പകരുന്ന ഒന്നാണ്, ആവേശം ഒരു ഊർജം പകരുന്ന ഒന്നാണ്. കാരണം അത് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു രാജ്യത്തിൻ്റെ സമുന്നതനായ ഒരു മേധാവി പ്രധാനമന്ത്രി നമ്മൾക്കൊപ്പം വന്ന് അവിടെ ആശുപത്രിയിൽ ചെന്ന് പരിക്കേറ്റ് കിടക്കുന്നവരുടെ തോളിൽ കൈവച്ച് ഒപ്പമുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു രാജ്യം അതിൻ്റെ പിന്തുണ ഒരു ദുരിതബാധിതൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ അർത്ഥത്തിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മാത്രമല്ല കലക്ട്രേറ്റിലെ ഈ അവലോകന യോഗത്തിലും എന്താണ് ഈ സന്ദർശനത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ആ അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും കാതൽ. അതാണ് ഈ സന്ദർശനത്തിൻ്റെ മർമ്മം. കാരണം പണം ഒരു തടസ്സമാകില്ല ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്നാണ്. പുനരധിവാസത്തിന് പദ്ധതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇനി ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. കുട്ടികളെ സംരക്ഷിക്കണം, വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണം, മറ്റ് കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ചെയ്യണം. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അധികം വൈകാതെ തന്നെ ഈ വയനാട് സംബന്ധിച്ച ഒരു പാക്കേജിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും, എങ്ങനെയുണ്ടാകും എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഒരു കാര്യത്തിൽ സംശയമില്ല, തീർച്ചയായും കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകും എന്ന പ്രതീക്ഷ ഈ സന്ദർശനത്തിൽ നൽകുന്നുണ്ട്. നടന്ന ദുരന്ത ഭൂമിയിൽ വലിയ പ്രതീക്ഷയുടെ വെളിച്ചം നൽകിയാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് മായുന്നത്. പ്രധാനമന്ത്രി നമുക്കൊപ്പമുണ്ട് എന്ന ആത്മവിശ്വാസമുള്ള വാക്കുകൾ അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി പ്രകടിപ്പിക്കുമ്പോൾ വയനാട്ടിൽ ഉചിതമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ആ ദുരന്തഭൂമിയിൽ നേരത്തെ തന്നെ സജ്ജമായിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ ദുരന്തഭൂമിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, കണ്ണീരൊപ്പാൻ വേണ്ടി അവിടെ നേരിട്ട് എത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. വേർതിരിവില്ലാതെ നാടൊന്നാകെ ഒറ്റക്കെട്ടായി, സംഘടനാ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന ഒരു ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി കൂടി എത്തിയപ്പോൾ നമ്മുടെ നഷ്ടം വലിയ വലിയ വലിപ്പമുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുമ്പോഴും ആ വേദനയുടെ കാഠിന്യം ഇപ്പോഴും എങ്ങും മായാതെ തളം കെട്ടി നിൽക്കുമ്പോഴും നമുക്ക് ആശ്വാസമാകുന്നത് ഇനി എന്താണ് അവരുടെ ഭാവി. ആ ദുരന്ത ബാധിത മേഖലയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അവിടുത്തെ മറ്റുള്ളവരുടെയും ഒക്കെ ഭാവി എന്താണ്? അവരുടെ അടുത്ത ചുവട് എവിടേക്കാണ്? ആ നാട്ടിൽ തുടർന്ന് ജീവിക്കാൻ കഴിയുമോ, അതോ മറ്റെവിടേക്കെങ്കിലും പറച്ചു നടേണ്ടി വരുമോ? എന്താണ് അവിടുത്തെ സാഹചര്യം? ശാസ്ത്രീയമായി എങ്ങനെ ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരേ വികാരമായി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ എത്തി, നേരിട്ടെത്തി ആശ്വാസ വാക്ക് ചൊരിയുന്നത് വലിയ അനുഗ്രഹമായി മാറുകയാണ്. ഏതായാലും ഉചിതമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അകമഴിഞ്ഞ പിന്തുണ നൽകിയ ലോകമാകെയുള്ള മലയാളികളുടെയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇനി വയനാടിൻ്റെ പുനരധിവാസം എന്ന വിഷയത്തിൽ നമുക്ക് ഈ നിമിഷം തോന്നുക.